കേരളത്തിലെ ബ്ലേഡ് മാഫിയയെ അമർച്ച ചെയ്യാൻ സംസ്ഥാന പോലീസിന് താല്പര്യമില്ല എന്നതിന്റെ തെളിവുകളാണ് പുറത്തുവരുന്നത്. ടി പി സെൻകുമാർ ഡി ജി പി ആയിരുന്ന കാലത്താണ് ബ്ലേഡ് മാഫിയയെ അമർച്ച ചെയ്യാൻ പദ്ധതി തയ്യാറാക്കിയത്. എന്നാൽ അദ്ദേഹത്തിന്റെ നിർദ്ദേശങ്ങൾ പാലിക്കപ്പെട്ടില്ല എന്ന് മാത്രമല്ല പൂർണ്ണമായും അവഗണിക്കപ്പെടുകയും ചെയ്തു. സംസ്ഥാനത്തെ പോലീസ് സ്റ്റേഷനുകൾ, സർക്കിൾ ഡിവൈഎസ്പി ഓഫീസുകൾ, ജില്ലാ പോലീസ് ആസ്ഥാനം എന്നിവിടങ്ങളിൽ പരാതിപ്പെട്ട് സ്ഥാപിക്കാനായിരുന്നു നിർദ്ദേശം. ഈ നിർദ്ദേശം പാടെ അവഗണിച്ചു. ജില്ലാ പോലീസ് മേധാവിമാരുടെയും ഓപ്പറേഷൻ കുബേര നോഡൽ ഓഫീസർമാരുടെയും മൊബൈൽ നമ്പറുകളും ഇമെയിൽ ഐഡിയും സമൂഹ മാധ്യമങ്ങൾ വഴി പ്രസിദ്ധീകരിക്കുക എന്നതായിരുന്നു മറ്റൊരു നിർദ്ദേശം. ജനമൈത്രി സംവിധാനം, കുടുംബശ്രീ, റെസിഡൻസ് അസോസിയേഷനുകൾ എന്നിവയിലൂടെ ബോധവൽക്കരണം നടത്തുക എന്നതും ടി പി സെൻകുമാറിന്റെ നിർദ്ദേശങ്ങളിൽ പെട്ടിരുന്നു. ഈ രണ്ട് നിർദ്ദേശങ്ങളും നടപ്പായിട്ടില്ല. സർക്കിൾ ഓഫീസ് തലത്തിൽ എല്ലാ ആഴ്ചയിലും അവലോകന യോഗം നടത്തുകയും കുബേരയുമായി ബന്ധപ്പെട്ട പരാതികളിൽ പ്രാഥമിക അന്വേഷണം നടത്തി നടപടിയെടുക്കുകയും ചെയ്യണമെന്നും നിർദ്ദേശമുണ്ടായിരുന്നു. ഒപ്പം എല്ലാ മാസവും ജില്ലാതലത്തിൽ അദാലത്തുകൾ സംഘടിപ്പിച്ച് ബ്ലേഡ് മാഫിയക്കെതിരായ പരാതികൾ പരിഹരിക്കണമെന്നും അദ്ദേഹം നിർദ്ദേശിച്ചിരുന്നു. ഈ നിർദ്ദേശങ്ങളെല്ലാം സംസ്ഥാന പോലീസ് പൂർണ്ണമായും അവഗണിച്ചു. ഇതോടെ ബ്ലേഡ് മാഫിയ ശക്തി പ്രാപിച്ചു. മലയാളിയുടെ ദാരിദ്ര്യത്തെ പിഴിഞ്ഞ് ബ്ലേഡ് മാഫിയ കൊള്ളലാഭം കൊയ്യുകയും ചെയ്യുന്നു. മാതൃഭൂമി ന്യൂസ്, ആലപ്പുഴ.